മഴ കനത്തതോടെ താറുമാറായി കിടക്കുന്ന ചെറുകോൽപ്പുഴ റാന്നി റോഡിലൂടെ യാത്രാ ദുരിതമേറി. 54 കോടിയിലധികം രൂപ മുടക്കി റോഡിന്റെ പുനർനിർമ്മാണം പ്രഖ്യാപിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും കരാർ പോലും ആയിട്ടില്ല. യാത്രക്കാർ കുഴികളിൽ വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണിവിടെ. ഈ കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്, ദയവായി സൂക്ഷിച്ചു പോകുക. പൊതുമരാമത്ത് വകുപ്പ് ചെറുകോൽപ്പുഴ ജംഗ്ഷനിൽ നാട്ടുകാർക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ഒരു കുളമാണിത്. ഇത് മാത്രമല്ല, റാന്നിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുഴികൾ കുളമായി കിടപ്പുണ്ട്. നമ്മൾ ഈ റോഡിൻ്റെ അത്രയും ശോചനാവസ്ഥകൾ ഒറ്റ റോഡ് ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. അത്ര സഹികെട്ടാണ് പൊതുമരാമത്ത് വകുപ്പിനെയും ജനപ്രതിനിധികളെയും ട്രോളി നാട്ടുകാരി ബോർഡ് സ്ഥാപിച്ചത്. 8.5 കിലോമീറ്റർ വരുന്ന ചെറുകോൽപ്പുഴ റാന്നി റോഡിൽ എണ്ണിയാലൊടുങ്ങാത്ത കുഴികളാണ്. തൊട്ടടുത്ത പുതമൺ പാലവും അറ്റകുറ്റപ്പണിക്ക് അടച്ചതോടെ ഈ റോഡിലൂടെ വാഹനങ്ങളുടെ തിരക്കോടെ തിരക്കാണ്. അപകടത്തിൽപ്പെടുന്നവരെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി നാട്ടുകാരും മടുത്തു. വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ചെറുകോൽപ്പുഴ വരെ 5 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ഇവിടുന്ന് 13 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ, ശബരിമല സീസൺ തുടങ്ങാനിരിക്കെ നിരവധി തീർത്ഥാടകർ ആശ്രയിക്കുന്ന റോഡാണ് ഈ വിധം താറുമാറായി കിടക്കുന്നത്. ശബരിമല തിരുവാഭരണം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ്. 17 റോഡുകളുള്ളതിൽ 16 ശബരിമല റോഡുകൾ ശരിയായി, ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ കിടക്കുന്നത്. സീസൺ തുടങ്ങും മുൻപ് അടിയന്തര അറ്റകുറ്റപ്പണിക്കായി 60 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കുഴിയടക്കൽ കൊണ്ട് കരാറുകാരെ സഹായിക്കലല്ലാതെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ വീതി സംബന്ധിച്ച ചില തർക്കമാണ് പുനർനിർമ്മാണത്തിന് തടസ്സമെന്നും എല്ലാം ഉടൻ പരിഹരിക്കുമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. റാന്നി MLA ഭാഗ്യവാനാണ്. കാരണം ഈ കുഴിയിൽ വീണ് നടുപൊടിഞ്ഞ് ദുരിതയാത്ര നടത്തുന്ന ഒരാളും അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.